Hello guys, welcome back to another video. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. കൊള്ളാളല്ലേ, നമ്മൾ ഒന്നിച്ച് കുറേ നാളത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങിയിട്ടിരിക്കുകയാണ്. അതിന്റെ ഇടക്ക് മാജിന്റെ കുറെ റെസിപ്പീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തെന്ന് പറയുന്നുണ്ട്, ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കാണുമ്പോ നമുക്കൊരു സന്തോഷമാണല്ലേ. കൊറേ നാളായി പുറത്തിറങ്ങിച്ച് ഈ മാസ്കും സംഭവങ്ങളിലിട്ട് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ്. അത്യാവശ്യം ഹോസ്പിറ്റലിൽ മാത്രം പോയിന്നല്ലേ, ഇതുവരെ വേറെ എവിടെയും പോയിട്ടില്ല. അപ്പൊ ഇന്നൊരു ചെറിയ അത്യാവശ്യം ഷോപ്പിങ്ങിന് വേണ്ടി പുറത്തിറങ്ങിയത്. പിന്നെ ഇന്നത്തെ ഇഫ്താറിന് ഈ നോമ്പ് തുടങ്ങിയിട്ട് ഇഫ്താർക്കൊന്നും കുക്ക് ചെയ്യേണ്ട ഒരു ചാൻസേ കിട്ടിയിട്ടില്ല. കാരണം ഉമ്മുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇന്ന് എന്ത് ചെയ്തു, ഇഫ്താർക്ക് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ആക്കി തരാം. സംഭവം ബോറടിച്ചിട്ടാത് വെറുതെ ഇരുന്നിട്ട്. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആണ്, ഇന്ന് ഇഫ്താർക്കിന്റെ എന്തെങ്കിലും സ്പെഷ്യൽ ഇഫ്താർ എന്താ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അവിടെ പോയിട്ട് എന്താന്ന് തോന്നുന്നു, അത് വാങ്ങും, എന്നിട്ട് അത് വന്നിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ഇന്ന് ഇഫ്താറിന്റെ സ്പെഷ്യൽ ഇഫ്താർ ആണ്. ഫുള്ള് ഇഫ്താർ അല്ല അപ്പോ അവിടെ പോയിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ നമുക്ക് ഉറപ്പൊന്നും ഇല്ല. അതുകൊണ്ടാണ് കൊറേ നാളെ കാറ് എന്നുള്ളൊരു ഇൻട്രോ പറഞ്ഞിട്ട്, അതുകൊണ്ടൊരു ഭയങ്കര പൂതി. അവിടെ പോയ വീട്ടിൽ എടുക്കാൻ തോന്നുന്നു. കൊറോണ എന്ന് പറഞ്ഞത് ഇവിടെ കുറച്ചൊന്ന് കൂടുതലായ ശേഷം, അതായത് ഒരു 3 months അല്ലേ, പുറം ലോകം ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ യൂസ്ഡ് ആയിട്ടുണ്ട്. നമ്മള് പുറത്തിറങ്ങുമ്പോ തന്നെ പറയൂല, അല്ലെങ്കിൽ നമ്മള് പോകുമ്പോ എന്തായാലും കറിയല്ലോ. ഇപ്പൊ അങ്ങനെ പറയലില്ല, പോയിക്കിനാ എന്തെങ്കിലും വാങ്ങിക്കണേ എന്നാ പറയാ, ഒരു ചോക്ലേറ്റ് വാങ്ങിക്കണേ അങ്ങനെ പറയും. മനസ്സിലായി, കൊറോണ എന്ന് പറഞ്ഞൊരു കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അനുഭവങ്ങളെ കുട്ടികളെ വേഗം മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ നമുക്ക് ഇനി സാധനങ്ങളിൽ വാങ്ങിയിട്ട് കാണാം. ചിപ്സ് എടുക്കുന്നത്, പക്ഷേ ആർക്കാർക്കാ ചിപ്സ് എടുക്കുന്നത്? ആർക്കാ ചിപ്സ് എടുക്കുന്നത്? ചെറുപ്പത്തിൽ ഞാൻ കഴിച്ചത് ചിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫേവറേറ്റ് സാധനം സഫാരി പോട്ടെ, സഫാരി അങ്ങനെ ഓവർ ഫ്ലേവർ, അങ്ങനെ ഭയങ്കര ചില്ലി അങ്ങനെ ഒന്നും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈജിപ്ഷ്യൻ ചീസ്, അതുകൊണ്ടാണ് വിത്ത് ഒലീവ്സ്. ഞാൻ വിളിക്ക് ഗ്ലൗസ് ഇട്ടിട്ട് ഇതുപോലത്തെ സാധനങ്ങൾ ചെയ്യാനാ ഭയങ്കര പണി. പിന്നെ വണ്ടി കയറിയപാട് ചെയ്യുന്ന സംഭവം ഇതാ, ഇതിപ്പോ ഒരു ശീലമായി മാറി. എല്ലാവർക്കും അങ്ങനെ ആവുമല്ലോ, ശീലമാക്കാം എല്ലാവർക്കും. ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല ചൂടുണ്ട് ഇന്ന്, പ്രത്യേകിച്ച് എന്താന്നറിയില്ല, നല്ല ചൂട് കുറച്ച് കൂടുതലാണ്. ചൂടാണ് അപ്പൊ കുറച്ച് നല്ലോണം ടയർഡായി പോയി ഷോപ്പിംഗ് ആകുമ്പോഴേക്ക്. അപ്പൊ ഇനി നമുക്ക് കിച്ചണില് കാണാം. Back to kitchen.
അപ്പോ നമ്മളിങ്ങനെ മട്ടൺ കഴുകിക്കൊണ്ടിരിക്കുകയാണ്, എന്താ ഉണ്ടാക്കെന്ന് പറഞ്ഞിട്ടില്ലല്ലേ. നമ്മളൊരു ഒന്നൊന്നര മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഒരു അറബിക് ഡിഷിൻ്റെ ഫറീജാണ് മട്ട. അന്ന് നമ്മൾ കാണിച്ചത് ചിക്കൻ ഫറീജാണ്, ഇന്ന് ഞാൻ മട്ടൺ ഫറീജ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അറബിക് ഡിഷാണ്. അപ്പം നമ്മൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, അത് സക്സസ് ആയതുകൊണ്ട് ഇന്നൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാന്ന് വിചാരിച്ചോ. അപ്പൊ ആ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോമ്പിനാണ് ഇതിന്റെ. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ട് ഇതല്ലെന്ന് പറഞ്ഞാല് നമ്മള് ഇതിന് ഉപയോഗിക്കുന്ന മട്ടൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പീസല്ല, കുറച്ച് തന്നെ വലിയ പീസല്ല. അത് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എടുക്കേണ്ടത് വാരിയലിന്റെ പീസ്, പിന്നെ അതേപോലെ തന്നെ കാലിന്റെ മട്ടന് എല്ലാം കഴുകി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഫസ്റ്റ് ടൈം ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ മട്ടനൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ മട്ടൻ വേവിക്കേണ്ട പരിപാടിയാണ് നോക്കുന്നത്. അപ്പം ഞാൻ കഴുകി വെച്ച കംപ്ലീറ്റ് മട്ടൻ എടുത്ത് അതിൽ വേണ്ട സാധനങ്ങൾ, ഈ പട്ട, പിന്നെ ഈ ലീഫ് എടുക്കുക, പിന്നെ കുരുമുളക് പൊടിയല്ല വേണ്ടത്, ഫുൾ കുരുമുളക് തന്നെ എടുക്കുക, കുറച്ച് എടുക്കാം, കുറച്ച് ഗരം മസാല, പിന്നെ ഇതിലിടേണ്ടത് മജ്ബൂസ് പൗഡറാണ്. മജ്ബൂസ് പൗഡർ എന്ന് പറഞ്ഞാൽ കബ്സ മസാല ഇട്ടാലും മതി, അതൊരു രണ്ട് സ്പൂൺ ഇടാം, രണ്ടല്ലെങ്കിൽ മൂന്നെണ്ണം ഇടാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി കാണുന്നില്ല, കുറച്ച് മഞ്ഞപ്പൊടി ഇടാം, പിന്നെ കുറച്ച് ഉപ്പ്. ഉപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അളവ് പറയാന്നറിയില്ല, എന്നാലും ഞാൻ ഒരു ഏകദേശം എനിക്കൊരു അനുസരിച്ചിട്ട് ഇതാ. പിന്നെ വേണ്ടത് ഈ സാധനം രണ്ട് ഉണക്ക ലൂമി, അങ്ങനെ തന്നെ അല്ലേ പറയുക, ചേർന്നാരങ്ങ നമ്മള് അങ്ങനെ കേട്ട് ശീലം. അതുകൊണ്ടാണ് പിന്നെ ഇത് ഇടുന്ന സമയത്ത് പറഞ്ഞിട്ട് ചെറുങ്ങനൊന്നും അടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് ഇടണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ അത്രയാണ് കാര്യങ്ങൾ, ഇതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിലിനി കുറച്ചൊന്ന് വെള്ളം കൂട്ടാം, പിന്നെ വേവിക്കാൻ വെക്കാം. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇനി അടക്കാം. സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ സൈഡിൽ തന്നെ ഞാൻ എനിക്ക് വേണ്ടേ, ഞാൻ കീമ സമൂസ ഉണ്ടാക്കുന്നുണ്ട്, ബീഫ് കീമ. അപ്പൊ ബീഫിന്റെ കീമ ഞാൻ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ച് കാണിച്ച ചിലപ്പോ ഇന്ന് നോമ്പ് പിടിക്കുമ്പോൾ തിന്നലുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ സൈഡിൽ എന്റെ പണി എടുക്കാന്ന് വിചാരിച്ചു. എഫ്കാക്കിന്റെ പണി എടുത്തോട്ടെ. പിന്നെ നമ്മള് ഈ ഫരീജാക്കുന്നുണ്ട്, കീമ സമൂസാക്കുന്നുണ്ട്, പിന്നെ ഇറാനി പൊളയും. എനിക്കൊന്ന് ഏകദേശം കൊറേ ഇറാനി പൊള റെസിപ്പീസ് ഉണ്ടാവും. അപ്പൊ ഞാൻ നമ്മൾ എങ്ങനെയാണ് ഇറാനി പൊള ആക്കുന്നതും കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇറാനിപ്പൊളക്ക് മസാല ആക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ തയ്യാറാക്കാൻ എടുക്കുന്നുണ്ട്. ഇത് വെറുതെ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് തയ്യാറായിട്ടാവും. ചിക്കന് ചെറിയ പീസസായിട്ട് മുറിച്ചിട്ട് ബോൺലെസ് പീസ്. അപ്പൊ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഇതം തന്നെ ഇടാം. അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ചിക്കൻ അരക്കിനായി ഉള്ളി, ക്യാപ്സിക്കം, സോസുകൾ എല്ലാം ആ ഒരു സിംഗിൾ പാനിൽ തന്നെ ജവ് മസാല ആക്കാതെ എടുക്കാം. അപ്പൊ ഞാനിപ്പോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടി അരക്കിനാലും ഉള്ളിയും ക്യാപ്സിക്കും കുറച്ച് റെഡ് ചില്ലി സോസും ഇടാം. നമ്മൾ ഫറീജിന്റെ ഈ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ, പിന്നെ അതുപോലെ തന്നെ ഈ മട്ടൻ ഇടാനുള്ള മസാല റെഡിയാക്കിയാണ്. അത് റെഡിയാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒലീവ് ഓയിൽ എടുക്കുക. അപ്പൊ ആദ്യം പാനിൽ ഒലീവ് ഓയിൽ ഒഴിക്കുക.
ഒരു സ്പൂൺ നേരോ ഉള്ളിട്ടിട്ട് ചക്കച്ചക്കാന്ന് പറഞ്ഞിട്ട് ഇറക്കി കൊടുക്കാം. നല്ല ബ്രൗണിഷ് കളറാണ്. സ്പൂൺ എത്തുന്നവര് ഇങ്ങനെ ആയിക്കോളാം. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിക്ക് കുറച്ച് ഉപ്പിടാം. നമുക്ക് പട്ട ബേ ലീവ്സ് അതും കുറച്ച് ഇതിലിടാം. നേരത്തെ അതിലിട്ട പോലെ തന്നെ ഒരു ഡ്രൈ ലെമൺ ഇതിലും കൂടി ഇടാം. അതന്നെ ഉണക്ക നേരങ്ങ അതും കൂടി ഇടാം. കുറച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി ഉണക്ക ലെമൺ സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. അതാ ഇതിന്റെ ഹൈലൈറ്റ് ശരിക്കും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇനി തക്കാളി ഇടാം. ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊട്ടിക്കാത്ത, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ കബ്സന്റെ മസാല, അതല്ലെങ്കിൽ മജ്ബൂസ് പൗഡർ. മട്ടന്റെ ഫ്ലേവർ ഇങ്ങനെ വരുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാല് ഈ ലെമണും ഡ്രൈ ലെമണും മട്ടനും പിന്നെ അതുപോലെ തന്നെ പട്ട ബേ ലീവ്സ് ഇതെല്ലാം മിക്സായിട്ടുള്ള നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വിസിലടിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ ഇടാം. ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഞാൻ കുക്കർ തുറന്നിട്ട് ഈ മട്ടൻ വെന്തോ നോക്കാൻ വേണ്ടിക്ക് തുറന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആ മട്ടൻ വെന്തുകൊണ്ടിരിക്കുന്ന വെള്ളം കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുവായിരുന്നു. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കാം. വെജിറ്റബിൾസും ആവട്ടെ അപ്പോഴേക്കാം മട്ടനും ആവട്ടെ. ഈ ഇതിന് കാര്യമായി ചില പണി സത്യം പറഞ്ഞാൽ ഈ ഗ്രേവി ഉണ്ടാക്കല. അത് പിന്നെ ബാക്കിയില്ലേ മറ്റേ റിഗാർക്ക് ബ്രെഡ് അല്ലേ? നമ്മള് ഇപ്പൊ പോയപ്പോ വാങ്ങിച്ചു വന്നിട്ടുണ്ടായി. അപ്പൊ ഈ ഗ്രേവി ആയ പിന്നെ അത് സെറ്റ് ചെയ്യുന്ന പണി മാത്രമേ ഇല്ല. പേര് കാത്തിരിപ്പ്. അപ്പൊ അവിടെ ഇക്കാക്ക ഫരീജിന്റെ ഗ്രേവി കാത്തിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇറാനി കുളത്തിലെ സമയം റെഡിയാക്കാം. അപ്പൊ മസാല റെഡിയായി. ഇനിയിപ്പോ അതിന്റെ ബാറ്റർ റെഡിയാക്കണം. അപ്പൊ രണ്ട് മുട്ടക്കുള്ള ബാറ്ററാണ് നമുക്ക് എല്ലാവർക്കും മേടിച്ച് റെഡിയാക്കല്. അപ്പൊ രണ്ട് മുട്ടക്ക് അരക്കപ്പ് പാല്, അരക്കപ്പ് ഓയില്, ഒരു കപ്പ് മൈദ, കുറച്ച് ഉപ്പ്, ഇത്രയും അത് സൈഡിൽ ഒരു ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇത്രയും കൂടി ഇട്ട് ജ്യൂസ് അടിക്കാണ് ചെയ്യുന്നത്. മസാല നല്ല കിടിലം പോലെ സെറ്റായി വരുന്നുണ്ട്. കുറച്ചും കൂടി വേട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല സെറ്റായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. പരീക്ഷണ്ടല്ലോ നമ്മള് കാസറോളിൽ അത് സെറ്റ് ചെയ്ത് വെക്കണ്ടേ, അതെല്ലാം പാത്രം റെഡിയാക്കി. കാരണം പറയും എല്ലാ കുറയും പാപ്പിളിനെ കൊണ്ട് തന്നെ എടുപ്പിക്കുന്നു. ചെയ്യുന്ന ഐറ്റം ഫുള്ളായി എക്കാക്കന്നെ ചെയ്യും. എപ്പോഴും ആ ചെയ്യുന്ന സമയത്ത്
ഇടക്കേറി ഇടപെടുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. അല്ല, അന്ന് ചെമ്മീൻ കഴിഞ്ഞ കടൽ കൂടെ ഉണ്ടാക്കിയിട്ട് ആരോ പറഞ്ഞു ഹസ്ബൻഡിനെ കൊണ്ടാണ് ചെമ്മീൻ കഴുകിക്കുന്നത്. പരീജാക്കുന്നു ഒരു ബ്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് റിഗാഗ് ബ്രെഡ് എന്നാണ് എനിക്ക് പറയാം. ഇതാണ് സാധനം. ഇതിപ്പം നമ്മളെ ഇടാ സൂപ്പർ മാർക്കറ്റിലായാലും ഏതെങ്കിലും ലുലു ആയാലും എല്ലായിടത്തും അവൈലബിൾ ആണ്. നാട്ടില് ഉണ്ടാകാൻ ചാൻസ് എനിക്ക് അറിയില്ല. അപ്പോ ഇത് നമ്മൾ കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഇതാണ് സാധനം. ഇതിങ്ങനെ ഇതുണ്ടോ, ഇത് വല്ലത ശീറ്റാണ്ടല്ല, അത് കുറച്ചൊന്ന് പൊടിച്ചിട്ട് ഇടണം. ഓവർ പൊടിക്കാനും പാടില്ല. ഇത് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സംഭവം ഇതിലേക്ക് ഈ വെള്ളടക്കം ആഡ് ചെയ്യാം. അപ്പൊ ഒന്ന് മട്ടനും കൂടി വെജിന്റെ കൂടെ മിക്സ് ആവട്ടെ, അപ്പോഴേക്ക് റെഡിയാവും. അപ്പൊ എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ ഇന്ന് ഇതിൽ മിക്സ് ആക്കി ഞാന് ഫുള്ളായിട്ട് നിറച്ചിട്ടില്ല. ഇതിപ്പോ ഹാഫ് ഇങ്ങനെ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒഴിക്കാം. എന്നിട്ട് നമ്മള് ബിരിയാണി ലെയർ ചെയ്യുന്ന പോലെ മേലെ കത്തിക്കൊന്നും ചെയ്യില്ല, കാസറോൾ ആക്കി അടച്ചു വെക്കാം. ഏകദേശം ടൈമായി. അപ്പം നമ്മളിത് കുറച്ച് മുമ്പ് തന്നെ ചെയ്തു വെക്കണം. എന്നാ ഈ റിഗാഗ് എന്ന് പറഞ്ഞ ബ്രെഡ് ഈ കറി ഇങ്ങനെ കുറച്ച് കുടിച്ചു വെക്കണ്ടേ, എന്നാലേ നമുക്ക് തിന്നുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം പിന്നെ ഒരു ലെയർ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് കുറച്ച് കറി വെക്കാം. അതിനുശേഷം വീണ്ടും അതിന്റെ മേലെ ഇങ്ങനെ ഇടാം. മുറിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. നല്ല പിജ്ജ പോലെ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാം ഇതുപോലെ മുറിക്കാം.